ൊള്ളട്ടെ. പാലക്കാട് ശ്രീ കെ വി നാരായണ സ്വാമി, ശശികുമാർ, പാലക്കാട് ടി ആർ രാജാമണി. ഇനി ഇവരുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ്. ശശികുമാറിൻ്റെ സ്ഥലം എവിടെയാണ്? തിരുവല്ലയാണ്. അച്ഛൻ? തിരുവല്ല ഭാസ്കര പണിക്കർ. സംഗീതം പാരമ്പര്യമായി കിട്ടിയതായിരിക്കും? അതെ, അച്ഛൻ നാസറുദ്വാനായിരുന്നു. പിന്നെ എല്ലാം ഉണ്ട്, എല്ലാം വയലിൻ പൂട്ടെല്ലാം വായിക്കുന്ന ഒരാളായിരുന്നു. ആദ്യം വയലിൻ അഭ്യസിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് തന്നെ.
പിന്നീട് പിന്നീട് മ്യൂസിക് അക്കാദമിയിലെ ചാലക്കുടി ഡാൻസ് മേളകളിലെ ഗാനപ്രവണ പാസായി മുഖ്യമായി വായിച്ചിട്ടുള്ള കലാകാരന്മാരിൽ വലിയ ആളുകൾ ധാരാളം കാണുമല്ലോ അതിൽ ഒന്ന് രണ്ട് പേരുകൾ പറയാമോ മിക്കവാറും എല്ലാ വിദ്വാന്മാരോടും വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെരി വായിച്ചിട്ടുണ്ട് പിന്നെ ചെമ്മകുട്ടി സ്വാമിയുടെ വായിച്ചിട്ടുണ്ട് ചെമ്പേവിനാഥ ബാസാറിൻ്റെ വായിച്ചിട്ടുണ്ട് ബാലമുരളി കൃഷ്ണ വായിച്ചിട്ടുണ്ട് പിന്നെ രമണി ഫ്ലൂട്ട് അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാവരും കൂടെ എം ടി രാമണ സ്വാമിൻ്റെ വായിച്ചിട്ടുണ്ട് പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ പ്രശംസാ പത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കാണുമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരോടൊക്കെ വായിച്ച് തന്നെ ഒരു പ്രശംസാ പത്രമായിട്ട് വെച്ചിരിക്കാം പിന്നെ ചെറുപ്പത്തിലൊരു റേഡിയോ കോമ്പറ്റീഷൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് കുറച്ച് വർഷമായി അക്കാഡമിയിൽ പഠിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആകാശവാണിയിൽ ചില സംഗീത ശില്പങ്ങളൊക്കെ അയച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് സംഗീതം കൊടുത്തതിന് അവാർഡ് കിട്ടി സംഗീത സംവിധാനത്തിൽ അടുത്തതായി ശ്രീ ടി ആർ രാജാമണി അങ്ങയുടെ അച്ഛൻ അച്ഛൻ പാലക്കാട് മൃദംഗം മണി അയ്യർ അച്ഛൻ്റെ അടുത്ത് എത്ര കാലം പഠിച്ചു അച്ഛൻ എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ പഠിപ്പിച്ചു തരാൻ തുടങ്ങി ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വീട്ടിലുള്ളപ്പോഴൊക്കെ മൃദംഗത്തിനെ പറ്റി പറയും താളം പൂട്ട് പറയാനും മൃദംഗം സാധനം ചെയ്യാനും ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒരു നല്ല ഒരു വിദ്യാഭ്യാസം കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതേ സമയത്ത് കുറച്ച് സ്കൂളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പിന്നെ ഒരു 3 കൊല്ലം പഠിപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ട് 3 കൊല്ലം സീരിയസ് ആയിട്ട് മൃദംഗം തന്നെ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് കെ വി നാരായണ സ്വാമി ഇവരൊക്കെ വന്ന് പാടി ഇവരുടെ പാട്ടിനുമൊക്കെ വായിക്കാനും ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് മാത്രമല്ല നിറയെ കച്ചേരികൾ കേൾക്കാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടി അച്ഛൻ്റെ കൂടെ പോയി കച്ചേരികളൊക്കെ കേൾക്കും കച്ചേരി കഴിഞ്ഞ് വന്നാൽ ചോദിക്കും ഇത് എങ്ങനെയാണ് അതെങ്ങനെ മലയാളമായോ എന്നൊക്കെ ചോദിക്കും മനസ്സിലാകാത്ത കാര്യം ഞാൻ ചോദിച്ചാൽ അത് പറഞ്ഞു തരും ഈ അനുഭവം എനിക്ക് കിട്ടിയത് ഒരു 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 വലിയൊരു ആപ്പർച്യൂണിറ്റി എന്ന് പറയണം ഇത് വേറെ ആർക്കും അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ടാകുമല്ലോ ഞാൻ വായിക്കാൻ തുടങ്ങിയത് വളരെ കാലം മുമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാലും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അച്ഛൻ്റെ കൂടെ പ്ലാറ്റ്ഫാറത്തിൽ ഞാൻ ചേർന്ന് വായിച്ചതാണ് എൻ്റെ ഒരു വാല്യുബിൾ എക്സ്പീരിയൻസ് അതിപ്പോൾ 63ാം കൊല്ലം വായിക്കാൻ തുടങ്ങി ആദ്യം വായിച്ചത് കെ വി നാരായണ സ്വാമിയുടെ കച്ചേരിക്കാകൻ ഇങ്ങനെ രണ്ടുപേരും ചേർന്ന് വായിച്ചു അത് കഴിഞ്ഞിട്ട് അരീക്കുട്ടി രാമാനുജയങ്കാർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ആലത്തൂർ ബ്രദേഴ്സ് ചെമ്മൻകുടി ശ്രീനിവാസയർ ഇവരുടെ കച്ചേരികളൊക്കെ ഞാനും അച്ഛനും ലാൽഗുടി ജയറാമൻ സോളോ ഇതിനൊക്കെ നിറയെ ഞാനും അച്ഛനും ചേർന്ന് വായിച്ചു ഈ കച്ചേരിയിൽ ചേർന്ന് വായിക്കുമ്പോൾ എനിക്ക് എത്രയോ കാര്യങ്ങൾ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അത് അച്ഛനും അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഓരോ കച്ചേരിക്കും എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എങ്ങനെ വായിക്കണം വായിച്ചതിൽ എന്ത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തു ഇത് എൻ്റെ ഒരു ഭാഗ്യം എന്നല്ല അല്ലാതെ വേറൊന്നും പറയാനില്ല ഇപ്പോൾ താങ്കൾ ഒരു എഞ്ചിനീയറായിട്ടാണ് ഞാൻ അറിയുന്നത് എവിടെയാണ് ജോലി ഞാൻ ഒരു നാഷണൽ ലബോറട്ടറിയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് മൃദംഗം ഞാൻ പ്രൊഫഷനായിട്ട് എടുത്തില്ല എൻ്റെ പ്രൊഫഷനായിട്ട് എടുക്കണ്ടെന്ന് എൻ്റെ അച്ഛൻ്റെ അഡ്വൈസ് പ്രകാരം ഞാൻ അത് എടുത്തില്ല അതേസമയത്ത് അതിലുള്ള താല്പര്യം എനിക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കച്ചേരികൾക്ക് പോകുന്നുണ്ട് പക്ഷേ പ്രൊഫഷൻ മെയിൻ്റെ ഇതെന്ന് പറയുന്നത് ഓഫീസ് ഉദ്യോഗമാണ് അതിനാണ് പ്രയോറിറ്റി വളരെ നന്ദി അടുത്തതായി ശ്രീ കെ വി നാരായണ സ്വാമി ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രീയ സംഗീത കലാകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ കെ വി നാരായണസ്വാമി പാലക്കാട് കെ വി നാരായണസ്വാമി എന്ന് പറയുന്നത് കൊണ്ട് പാലക്കാട് സ്വദേശമായി നമുക്ക് കരുതാമല്ലോ അതെ
പൂർവികം കൊല്ലങ്കോടാണ് കൊല്ലങ്കോട്ടിലാണ് എല്ലാവരും താമസിച്ചിരുന്നത് ഞാൻ പാലക്കാട്ടിൽ വന്നാണ് ജനിച്ചത് അപ്പോൾ ചന്ദ്രശേഖരപുരം ഗ്രാമത്തിൽ അവിടെയാണ് ജനിച്ചത് അതുകൊണ്ട് പാലക്കാട് എന്ന് ചേർന്നു സംഗീതം പാരമ്പര്യമായി കിട്ടിയതായിരിക്കുമല്ലോ ഓ പാരമ്പര്യം ഞാൻ ഏഴാമത്തെ തലമുറയാണ് പാടുന്നത് എൻ്റെ അച്ഛൻ കൊല്ലങ്കോട് വിശ്വനാഥ ഭാഗവതർ വയലിൻ വായിക്കുന്നവരായിരുന്നു മുത്തച്ഛൻ കൊല്ലങ്കോട് നാരായണ ഭാഗവതർ അദ്ദേഹം പാടും അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊല്ലങ്കോട് വിശ്വം ഭാഗവതർ അദ്ദേഹം കൃഷ്ണാട്ടം കളി വിശ്വം ഭാഗവതർ എന്നാണ് അപ്പോൾ അതിന് അതിന് അദ്ദേഹത്തെ അച്ഛനും എല്ലാവരും പരമ്പരയ സംഗീതമായിട്ട് ഇരുന്ന് വന്നതാണ് ത്യാഗരാജസ്വാമികളുടെ പരമ്പരയുമായി സംഗീതത്തിൽ ബന്ധമുണ്ടായിരിക്കണം അതെങ്ങനെ അതൊരു ഇപ്പോൾ എനിക്ക് ഒരു വലിയ ഒരു ഭാഗ്യം എൻ്റെ കിട്ടിയതിൽ അരിയക്കുടി രാമാനുജയങ്കാർ അവരുടെ അടുക്കൽ ഗുരുകുലവാസത്തിന് പോകാനുള്ള ഒരു ഒരു ഭാഗ്യം കിട്ടിയതിൽ അതാണ് ഞാൻ വലിയ ഒരു ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അതിന് കാരണം പാലക്കാട് മണിയിലാണ് പാലക്കാട് മണിയെ തന്നെയാ എന്നെ എൻ്റെ അച്ഛൻ പാലക്കാട് മണിയിൽ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ കൊണ്ട് ഏൽപ്പിച്ചു ഈ നാരായണസ്വാമി കൊഞ്ഞു പാടി നന്നാക്കണം മണി നിങ്ങൾ തന്നെയാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പരമവിശ്വാസമാണ് അച്ഛനും മണിയരുമായിട്ട് അപ്പോൾ ഞാൻ ചെറുപ്പ വയസ്സിൽ നിന്ന് പാടും അപ്പോൾ അദ്ദേഹം എനിക്ക് മണിയരെ പാട്ട് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് വിനതാസുധ ഹരികാബുകൾ കീർത്തനുണ്ടല്ലോ അതെ അത് പറഞ്ഞു കൊടുത്തു പിന്നെ ഈ ലയത്തിലൊന്നും എനിക്ക് അത്ര ഒന്നും അച്ഛൻ പറഞ്ഞു ഇവർക്ക് താളത്തിൽ ഒന്നും പോരാതെ എന്നാലും കൊഞ്ചം നീ ഒന്ന് ചൊല്ലി കൊടുക്കണോ അപ്പോൾ അദ്ദേഹം ഇത് ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മലയാളം അത്ര ഒരു ഭംഗിയായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴും വെച്ച് പേശും അത് കുഴപ്പമില്ല ഒന്നും വിചാരിക്കണ്ട ഇപ്പോൾ ആ കാലത്തിൽ എനിക്ക് ഒന്ന് പറയണം ഇപ്പോൾ കൂടെ പാടുന്നല്ലോ വിദ്വാൻ്റെ കൂടെ പാടുന്നു ഇപ്പോൾ ഒക്കെ മൈക്കൊന്ന് പാടുന്നവർക്ക് കൂടെ പാടാനുള്ളവർക്ക് വയ്ക്കുന്നല്ലോ ആ കാലത്ത് അതൊന്നും ഇല്ല അതായത് കൂടെ പാടുന്നത് ഉടൻ പാടുന്നത് ആ പാടുന്ന ഗുരുനാഥർക്ക് കേൾക്കണം പെടുന്നാൽ ആഡിയൻസ് കേൾക്കുന്നതൊക്കെ എന്ത് ശിഷ്യൻ പാടാൻ വിദ്വാൻ അവർക്ക് പാടുന്നതൊക്കെ എന്ന അളവ് ഇത് പണമോ അതാണ് ചില സമയത്തിൽ പാടപ്പെടാതെ ചില സമയത്തിൽ പാടണം അവർ എനിക്ക് ചൊല്ലിത്തത് എന്നാണെന്ന് കേട്ടാ എപ്പടി പാടപ്പെടാതെ എങ്ങനെയൊക്കെ പാടാൻ പാടില്ല എന്നുള്ള സബ്ജക്റ്റിനാണ് എനിക്ക് മുഖ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നന്ന വായത്തിറന്ന് പാട് അത് സാഹിത്യങ്ങളെ എന്ത് സംഗീതത്തോടെ സാഹിത്യത്തെ ഉച്ചരിക്കുന്ന അഴക് പാടം ഒക്കാറുള്ളത് അതിലെ ഒരു അളവ്ക്ക് ഒരു ലിമിറ്റ് അത് ലിമിറ്റേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇതാണ് ഇന്ന് കൊഞ്ചം പാടമാട്ടാരാങ്കറും അദ്ദേഹം കച്ചേരി നിർത്തും സംഗീത കച്ചേരി ചെയ്യുമ്പോൾ ഈ രാഗം കീർത്തനം നിരവൽ സ്വരം രാഗന്താനം പല്ലവി അതെ ചെറിയ കൊച്ചു കൊച്ചു കീർത്തനകൾ അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ അങ്ങേക്ക് ഇഷ്ടം അതിപ്പോ എനിക്ക് മണിയർ ഈ നിറവൽ ചെയ്യുന്ന കാര്യത്തിനെ ചെറുപ്പ വയസ്സിലിരുന്ന് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കുറേ എനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നും എനിക്കറിയില്ല പിന്നെ എനിക്കിഷ്ടമായത് ഒരു നിറവൽ ചെയ്യുന്നതിൽ എനിക്ക് ഒരു ഇഷ്ടമാണ് അത് നിറവൽ എങ്ങനെയെന്ന് വെച്ചാൽ അതിലെ മധുരമായ സാഹിത്യങ്ങളുണ്ട് അതോടെ താളമുണ്ട് ഒരു ലയപ്പിടിപ്പോടെ ലയാംശങ്ങളൊക്കെ ചേർത്ത് അതിൽ പാടാം അങ്ങനെ ഒരു അപ്പോൾ അതുകൊണ്ട് അത് ഇത് 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 പാടുന്നത് രൊമ്പ നിരവൽ പാട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു അംശമാണ് അംശമാണ് അതിൽ ഈ പ്രശംസ പത്രങ്ങൾ ടൈറ്റിൽസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ ആ അത് പറയാം ഇപ്പം നിരവൽ പറഞ്ഞില്ലേ ഇതിൽ മുശ്രി സുബ്രഹ്മണ്യരുടെ പേര് ഞാനൊന്ന് പറയാൻ തീർച്ചയായിട്ടും പറയണം
അദ്ദേഹത്തിൻ്റെ ആ നിരവൽ അത്ര ഒശക്തിയായിരിക്കും. എനിക്ക് രൊമ്പ പിടിക്കും ശ്രീ സുബ്രഹ്മണ്യർ പാട്ട്. അപ്പോൾ അതിലേന്തെല്ലാം അവർ എങ്കൾ ഗുരു എന്നാ ஏதெல்லாம் நல்லது இருக்கோ அதுலேருந்து தான் எடுத்துக்கிறதுக்குள்ள சக்தியே அந்த ஞானத்தை அவர் அப்படி ஊட்டியிருக்கார் அவர். ஸோ எது நல்லதுங்கிறது தேர்ந்தெடுக்கிறதுக்குள்ள ஒரு சக்தியை அந்த பகவான் கொடுத்தார் குருநாதரோட கிருப்பையினால். அப்போது இப்போ சொன்னாலே பிரசம்சா பத்திரம் ஆ ஓ அது போதா நம்ம சங்கீத கலாநிதி சங்கீத கலாநிதி 86 ஆன പിന്നെ കേരള സംഗീത നാടക അക്കാദമി ഡൽഹി സംഗീത നാടക അക്കാദമി അതൊക്കെ ഉണ്ടായിരുന്നു പത്മശ്രീ അതൊക്കെ ഇതെല്ലാം എന്ത് പറയട്ടെ എല്ലാം കിട്ടി നമുക്ക് ഏതോ ആ ഈ വിദേശങ്ങളിൽ ധാരാളം വിദേശങ്ങളിൽ പറയാൻ 1960 രാജാമണി പറഞ്ഞില്ലേ എഡിൻബ്രോ ഫെസ്റ്റിവലിൽ മണിയർ പറഞ്ഞു ഡോക്ടർ നാരായണ മേനോൻ മണിയർക്ക് വേണ്ടിയാണ് ആ ട്രിപ്പ് വെച്ചത് എഡിൻബ്രോ ഫെസ്റ്റിവൽ മണിയർ വായിക്കണം അപ്പോൾ മണിയർ പറഞ്ഞു പാടാൻ നാരായണ സ്വാമി വരണം ലാൽകുട്ടി ജയരാമൻ പിന്നെ രാജാമണി പിന്നെ മൃദംഗം വേല ചെയ്യുന്ന ഒരാൾ കൂടെ അദ്ദേഹം തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും എനിക്ക് ആ സമയത്ത് വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയിൽ കണക്റ്റിക്കറ്റ് ചെയ്ത അമേരിക്കയിൽ ഒരു വിസിറ്റിംഗ് ആർട്ടിസ്റ്റായിട്ട് എനിക്കും രഘുവൻ പാലക്കാട് രഘുവനുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് അവിടെ അപ്പോൾ ഞാൻ എഡിൻബ്രോ ഫെസ്റ്റിവലൊക്കെ മുടിച്ചിട്ട് ഞാൻ നേരെ സ്റ്റേജിലേക്ക് പോയി അവിടെ ഒരു 66 രണ്ട് കൊല്ലം അവിടെ ഇരുന്നു. ഈ പ്രതിഭ സംഗമം പരിപാടിയിൽ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിനും ഇനി ധാരാളം കച്ചേരികൾ നടത്തി ഞങ്ങളെ സന്തോഷപ്പെടുത്തുമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊള്ളും. ഇന്നത്തെ കച്ചേരിയിലെ ആദ്യ കീർത്തനം സരസിജനാഭ സോദരി നാഗഗാന്ധാരി രാഗം രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. സരസി ജനാഭ സോദരി ശങ്കരി പാഹി മാം സരസി ജനാഭ സോദരി ശങ്കരി പാഹി മാം സരസി സോദരി ശങ്കരി പാഹി മാം സരസി ജനാഭ ദരി ശങ്കരി പാഹി മാം സരസി ജനാഭ സോദരി ശങ്കരി പാഹി മാം സരസി ജനാഭ സോദരി വരദാഭയ കരകമല വരദാഭയ കരകമല ചരണാഗത വസല വരദാഭയ കരകമല ചരണാഗത വസല നാഭസോദരി ശങ്കരി പാഹി മാം സരസി ജനാഭസോദരി പരന്ധാമ പ്രകീർത്തിത്തേ പരന്ധാമ പ്രകീർത്തിത്തേ പരന്ധാമ പ്രകീർത്തിത്തെ പശുപാശ വിമോചിതേ പരന്ധാമ പ്രകീർത്തിത്തെ പശുപാശ വിമോചിതേ
सदानंद दे संपद वरभू हजरि मदशमरि महिषासुर मर्दनि मंदगमनि मंगलवर सदाई वरभू हजरि मदशमरि महिषासुर मर्दनि मंदगमनि मंगलवर सदाई नाव सोदे അടുത്തതായി ആലപിക്കുന്ന കീർത്തനം ബിരാന വരാലിജി രാഗം കല്യാണി ആദിതാളം ശിശ്രഗതി ശ്യാമശാസ്ത്രിയുടെ രചന. Yeah.
Bira na varali jibro, o ninu nerenau ezi bira na varali.
ശ്യാമകൃഷ്ണ സോദരി ഗൗരി പരമേശ്വരി ശ്യാമകൃഷ്ണ സോദരി ഗൗരി പരമേശ്വരി ശ്യാമകൃഷ്ണ സോദരി ഗൗരി പരമേശ്വരി ശ്യാമ ಸೋದರಿ ಗೌರಿ ಪರಮೇಶ್ವರಿ ರಾಜಮಗೃಷ್ಣ ಸೋದರಿ ಶ್ಯಾಮಕೃಷ್ಣ ಸೋದರಿ ಗೌರಿ ಪರಮೇಶ್ವರಿ ಗಿರಿಜಾಮಕೃಷ್ಣ ಸೋದರಿ ಗೌರಿ ಪರಮೇಶ್ವರಿ ಗಿರಿಜಾಮಕೃಷ್ಣ ಸೋದರಿ ಗೌರಿ ಪರಮೇಶ್ವರಿ ಗಿರಿಜಾ ಶ್ಯಾಮ ಕೃಷ್ಣ ಸೋದರಿ ಗೌರಿ ಶ್ಯಾಮ ಕೃಷ್ಣ ಸೋದರಿ ಗೌರಿ ಪರಮೇಶ್ವರಿ ಗಿರಿಜಾ ಶ್ಯಾಮ ಕೃಷ್ಣ ಸೋದರಿ ಗೌರಿ ಪರಮೇಶ್ವರಿ ಗಿರಿಜಾ ಶ್ಯಾಮ ಕೃಷ್ಣ ಸೋದರಿ ಗೌರಿ ಭದ್ರಮೆ ಸ್ವರಿಗಿ ಈಗ
സഹോദരി ഗൗരി പരമേശ്വരി ഗജമഹേഷ സഹോദരി ഗൗരി പരമേശ്വരി ഗിരിജ പരമേശ്വരി ഗിരിജ പരമേശ്വരി ഗിരിജ ആരാധന ക്ഷണം പൂച്ചി ശ്രീനിവാസ അയ്യങ്കാർ പൂർണചന്ദ്രിക രാഗത്തിൽ രചിച്ച ഒരു തില്ലാനയോടുകൂടി ഇന്നത്തെ ഈ പ്രതിഭാസംഗമം പരിപാടി സമാപിക്കുന്നു. నీరు మహిమలను తెలిసి శరణమని మహిమలను తెలిసి శరణమని ఓవిభిగరుగనాదు చింతలను వేగలి తదనాగనాదుడరు తగిన మబద మమదగడు దాని